Na Saami. Hello guys, welcome back. Appa nammada pudhiya video like ellarkku swagatham. Appa ippa innu nammal charcha cheyan ponna vishayam endha nu vechittundengil ippa evide chindikkunu avide nu avide chaujalayonu adilla evide chindikkunu avide ammamar mulakkunu idi vettumba koonu mulakkina poleyana ippa ore ammamari mulachu vannondirikkunnu vyaktamayilla njan enna paranju ennallo ningge dei idu kandu kaniyirumba manasilavum onnu kandu nokke variety aayittu va ഇപ്പൊ ഓരോ പഞ്ചായത്തിലും ഓരോ പൊതുക്കിണർ എന്ന് പറയുന്ന പോലെയാണ് ഓരോ പഞ്ചായത്തിലും ഇപ്പൊ ഇതേപോലത്തെ ഓരോ അമ്മമാർ ഇങ്ങനെ മുളച്ചു വന്നോണ്ടിരിക്കുവാങ്ങ ഇങ്ങ വന്ന് സാമി എല്ലാം ഒന്ന് കിടയവേ കിടയാത് അപ്പൊ നമുക്കിനി എന്തൊക്കെയാണ് ഈ അമ്മയുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. നല്ല വിറയലുണ്ടല്ലോ, വയറലും പിടിച്ചോണ്ട് വന്നാ വിറക്കുന്നതും. എനിക്ക് തോന്നുന്നു അമ്മച്ചി എവിടെയോ വയറിളക്കി കിടന്നിട്ട് ഈ ചവിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ വയറെ പിടിച്ചോണ്ട് വന്ന് വിറക്കുന്നത്. മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ, ഇളകി കിടന്നത് ചവിട്ടി ഇത് പോരാഞ്ഞിട്ട് ഇനി അമ്മച്ചിയും കൂടെ കുറച്ച് ഇളക്കി ഇട്ടിട്ട് അത് ചവിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. യജാതി എക്സ്പ്രഷൻ മോനെ. അപ്പൊ നമ്മുടെ സാമിനി, ഓ സോറി, അന്നപൂർണി അമ്മ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്നും നോക്കാം. അത് പിന്നെ അങ്ങനെയാണല്ലോ, സാമിനി ആയി കഴിഞ്ഞാ പിന്നെ ഇന്റർവ്യൂ കൊടുക്കണം, അത് മസ്റ്റാ. എനക്ക് പിറവി കൊടുക്കപ്പെട്ടതേ ഇന്ത വേലക്കാകതാ. ഓഹോ, അപ്പൊ ഇതുപോലെ അമ്മയാകാനാണല്ലേ പിറവി എടുത്തത്. അയ്യോ അമ്മേ, അപ്പൊ ഞാൻ അമ്മയെ പോലെ ഇരിക്കുന്ന ഒരാളെ സൊൽവതെല്ലാം നുണയെ എന്നുള്ള പ്രോഗ്രാമിനകത്ത് കണ്ടായിരുന്നു. അത് അമ്മയായിരുന്നോ? അവരെന്തോ സ്വന്തം ഭർത്താവിനെ കളഞ്ഞെന്നോ എന്നിട്ട് ഭാര്യയും വേറെ രണ്ട് പിള്ളേരും ഉള്ള ഒരാളുടെ കൂടത്തി പോയെന്നോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു അവരുടെ പ്രശ്നം. അമ്മ കണ്ടായിരുന്നോ? അമ്മ കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്ക്. അവൾക്ക് നിങ്ങൾ ബദൽ സ്വർണം എന്നാ 12 വർഷം ഒന്നാ വായണ്ടേ എന്നെയേ വിട്ടിട്ട് പോയിട്ടാറ്. இது எவ்வளவு நாள் போகும்னு நான் பாக்குறேன்னு சொல்றேன். ஷோ, காண அம்மே போல தன்னே இருக்கிறது அல்லே. அதனால தான் நான் என்ன வெயிட் பண்ணி இருக்க அன்னபூர்ணி. ஷோ, பேரு அதுபோல തന്നെ. எந்த ஒரு சாமியும். പക്ഷേ இது அம்மே இல்ல ட்டோ, அம்மையானனு நான் ஒരിക്കലും പറയുന്നില്ല. அது நான் ചെയ്യத்தಿಲ್ಲ. எல்லாம் ஒருபோலே உண்டு. പക്ഷേ அழி இல்ல, எனக்கு ஆதரவு இல்ல, அதனால போனேன்னு சொல்றேன். வெக்கமா இல்லமா? അയ്യോ, വെക്കം ഇല്ലേന്നോ? അങ്ങനെ വെക്കം ഉണ്ടെങ്കിൽ ഇങ്ങനെ നാണമില്ലാതെ നാട്ടുകാരുടെ കഞ്ഞിപ്പാത്രത്തെ കൈയിട്ട് വാരി നക്കി നടക്കുവോ? ഇല്ല. എന്നാ നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ ബാക്കിയുണ്ടല്ലോ, അതൊന്ന് കണ്ടു നോക്കാം. ആദ്യ പറ ശക്തിയാ ഇരിക്കേ, നാ കടവുളാ ഇരിക്കേ അപ്പടിന്നു നാ യൂട്യൂബില് എന്നേക്കാവത് നാ പേശിയിരിക്കണാ. നിങ്ങ പാത്തീങ്ങളാ? ഇത് ഞാൻ എവിടോ കേട്ടിട്ടുണ്ടല്ലോ. എവിടെ ആയിരുന്നത്? ദൈവമാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓഹോ, അപ്പൊ ഇതൊരു സ്ഥിരം ഡയലോഗ് ആണല്ലേ. അപ്പൊ ആർക്കും സംശയമൊന്നും തോന്നത്തില്ലല്ലോ അല്ലേ? ആ മാമിനോടും തോന്നല്ലേ. എന്നെ ഉണർന്നവങ്ക ഞാൻ കുളന്നിങ്ങ സോൾറാങ്ക കണ്ടു നിൽക്കുന്ന ആളുകളാണ് അമ്മയാണെന്ന് ചിത്രീകരിച്ചു. ഏതവനാ പറഞ്ഞേ? ആ പറഞ്ഞവനെ ഇങ്ങ വിളി. അപടിങ്കറക്കാക അവങ്ക ഉണർന്നത് ആദിപരാശക്തി അവതാരൻ പോട്ട് നോട്ടീസ് വെളിയിൽ കൊണ്ടുപോണാങ്ക. അത്രേ ചെയ്തോളല്ലേ, നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തു, നേരത്തെ പിടിച്ച് യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തു, ഇതൊന്നും പോരാഞ്ഞിട്ട് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും. പിന്നെ എന്നാ വേണം? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? കരച്ചിൽ മതിയായെങ്കിൽ ഞാൻ ഡോർ ക്ലോസ് ചെയ്തോട്ടെ. അമ്മായി, ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇതൊക്കെ കണ്ടിട്ട് കാല് നക്കാൻ എന്നിട്ട് വേറെ കുറെ ഉണ്ടോ? ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. എന്നെ പണ്ണ എന്നെ ചെയ്തെന്ന് കേക്കുറീങ്ക? നാന്താ സോൾറനെങ്ക ശക്തിയാർക്കേ ഹേ? ഇതുപോലെ ഒരു സാധനം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. അതെവിടെ ആയിരുന്നത്? അതെടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? നീ നട അറിയാൻ വന്നവനല്ല എന്ന് മനസ്സിലായതുകൊണ്ടാ നിന്റെ ചോദ്യത്തിന് വന്നേ. ചോദ്യം എനിക്കറിയാൻ വന്നിരിക്കാം. നോക്കച്ച, എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ശിവനും ശക്തിയും സേണ്ട മഹാസിട. അയ്യോ, ആ ദേഷ്യപ്പെടലിൽ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളൊക്കെ ഒരുമിച്ചാണോ ഇത് പ്രാക്ടീസ് ചെയ്യുന്നേ ഒരേ സ്ഥലത്ത് നിന്ന്? എന്നിട്ട് ഒരുമിച്ച് ഇറങ്ങുവാണോ ചെയ്യുന്നേ? ഏ, അ
അല്ല അമ്മച്ചി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇവിടുത്തെ ചിത്രാനന്ദമ്മയ്ക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് സ്വഭാവമൊക്കെ അങ്ങ് മാറുമായിരുന്നു. അങ്ങനെയാണ് ഈ അസുഖം, സോറി, ഈ ശക്തിയുള്ള കാര്യം അമ്മയും ശക്തി കൂടി വട്ടായകാര്യം നാട്ടുകാരും തിരിച്ചറിഞ്ഞത്. അമ്മായിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഫോണിലെ ലൈനിലെ ഇരിക്കുമ്പോഴേ എങ്ങിട്ട് ഇരുന്ന് ഒരു ഉണർവ് പരിമാറ്റം അവങ്ങ ലൈനിൽ പോകും. അപ്പോഴേ അവങ്ങ ഉണർന്നിരുവാങ്ക ഇത് നാ പേസണോ, നാ ഇങ്ങ ശക്തിയാ ഇരിക്ക, എന്നെ നമ്പുങ്ക, എന്നെ പുരിഞ്ചുക്കുങ്ക, അപ്പടിലാം നാ സൊല്ലണമെന്ന് അവശ്യം ഇല്ല. ലൈനിൽ ഇരിക്കുമ്പോഴേ ഒരു വൈബ്രേഷൻ ഇരിക്കും, അതിലേ അത് അത് ഉണർവ് ഉണർന്നിരുവാങ്ക. എന്റെ പൊന്നെ, എന്നാ വിറയലാന്ന് നോക്കി, ആരേലും ആ മോട്ടറിന്റെ കണക്ഷൻ ഒന്ന് വിടിയിപ്പിച്ചിട്ട്. വേറെ ഒന്നും കൊണ്ടും അല്ല, വിറയല് കാരണം പറയുന്നത് തിരിയുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ കുഴപ്പമില്ല, ഇതിന് നമ്മുടെ അപ്പുക്കുട്ടന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. ശരിയാ, ചിലപ്പോ നാലെണ്ണം വിട്ട് കഴിയുമ്പോ ശരിയായിക്കോളുമായിരിക്കും. ആത്മീകங்கிறது அது இல்ல. நார்மலா எப்படி வீட்ல எப்படி வாழ்க்கையை அவங்க வாழ்ந்துகிட்டு இருக்காங்களோ அதே வாழ்க்கையை வாழலாம். என்ன ட்ரெஸ் போட்டிருக்காங்களோ அதே ட்ரெஸ் போடலாம். என்ன சாப்பிட்றாங்களோ, வெஜ்ஜா நான்வெஜ்ஜா, என்ன சாப்பாடு வேணா சாப்பிடலாம். அதுக்கும் இதுக்கும் எந்த சம்பந்தமுமே இல்ல. கொள்ளா கொள்ளா, വളരെ മനോഹരമായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആത്മീയതയിൽ ജീവിക്കുന്ന ഒരാളെ എനിക്ക് അറിയായിരുന്നു, ഒന്ന് കണ്ടു നോക്ക്. ഹല്ലേലൂയാ ഹല്ലേലൂയാ നീ മിശിഹാ ബുജാദ. എന്റെ മകളെ ഇത് ഞാനാ, നിന്റെ അപ്പൻ ഇറക്കിപ്പോരെ വർക്കി കണ്ണുറക്ക്. അയ്യോ അപ്പനാ. എന്റെ പൊന്ന് മകളെ ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. ദേ അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായില് വെള്ളവും. ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു വറച്ച് കളഞ്ഞിട്ട് വന്ന് കടിച്ചു വറച്ച് തിന്നോളാ. അപ്പാ, നമ്മളെ ഏത് എങ്ക ഏത് ഇങ്ങ കൊണ്ടു വന്നിരുക്ക് ഇന്ന് ഭൂമിക്ക്, ഇന്ന് വീട്ടില് എന്റെ അമ്മാപ്പാക്ക് നമ്മ എതുക്ക് ഇങ്ങ വന്നിരിക്കോ? കാരണം ഇല്ലാമ വരമാട്ടമേ. പക്ഷെ എന്തൊക്കെയാണോ ഈ വിളിച്ചു പറയുന്നത്, ശരിക്കും വട്ടാണല്ലേ? ഒരു ബോധം ഇല്ലാതെയാണോ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നേ? ഉങ്ക പേരെന്നാ? വരുൺ. ഇങ്ങ എന്നാ വർക്ക് പണ്ടീങ്ക? ആങ്കർ. നാ വരുൺ, എന്റെ ആങ്കർ. ഇന്ന് ഇത് ഇന്ന് അടയാളത്തോടെ നിങ്ങ ഇരിക്കീങ്ക ഇല്ലയാ? ഇതെല്ലാമേ നിങ്ങ ഇല്ല. ശരിയാ? ഇന്ന് ഉടൽ നിങ്ങ ഇല്ല, ഇന്ന് വരുൺ നിങ്ങ ഇല്ല. ആ ഇപ്പൊ ഉറപ്പായി, ഇതത് തന്നെ. കൈവിട്ട് പോയെന്നാ തോന്നുന്നേ. അതുകൊണ്ട് ഇനി അധികം നേരം ഇവിടെ നമുക്ക് നിൽക്കണ്ട. പുള്ളിക്കാരിക്ക് ശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇന്റർവ്യൂ ഉള്ളായിരുന്നു. ഏതായാലും കുറെ നേരം ബോറടിക്കാതിരുന്ന് ചിരിക്കാൻ പറ്റി. ഇപ്പൊ എല്ലാ സംസ്ഥാനത്തും ഇതേപോലത്തെ ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഇതുപോലെ പിടിച്ച ചാനലിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ എന്നാന്നറിയത്തില്ല, ഒരാളെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും അടുത്ത ആളുടെ എടുത്തിട്ട് അയച്ചു തരും. അപ്പൊ പിന്നെ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങ് അതുകൊണ്ട് നമുക്ക് പറ്റുന്നത്രയും പേരെ നമ്മൾ ഇതുപോലെ ഇതിനകത്ത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് അത് ഇത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഇതുപോലെയുള്ള സജഷൻസ് വരുന്നത് ഞാൻ മാക്സിമം കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ ചിലരുടെ ഒന്നും എനിക്ക് ഓപ്പൺ ആക്കി നോക്കാൻ, ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ആക്കി നോക്കാൻ സമയം കിട്ടാറില്ല. മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല, എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ്. സോ നിങ്ങൾ അയക്കുന്നവർ ഞാൻ ചെക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. നല്ല കണ്ടന്റ്സ് ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണോ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.